ഒരു ആരോപണത്തിൽ ടി സിദ്ദിഖ് മറുപടി പറയുന്നു. എന്റെ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തിയെടുത്തതായിരിക്കുന്ന കേസ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും സത്യസന്ധമല്ലാത്തതും വ്യാജ നിർമ്മിതിയുടെ പുറത്ത് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. ഒന്ന്, കേസിനാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത്, FIRൽ ചൂണ്ടിക്കാണിക്കുന്നതും പരാതിക്കാരി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം 2023 രണ്ട് ഡേറ്റുകളിലായി അവർ പണം നിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ ഡേറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പറയാം. FIRലത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1, 16/3/2023 4.52 ലക്ഷം രൂപയും 19/4/2023 1.13 ലക്ഷം രൂപയും മൊത്തം 5.65 ലക്ഷം രൂപ അവർ നിക്ഷേപിച്ചു. അത് ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ്. ഈ പണം നിക്ഷേപിച്ച കാലയളവിൽ എൻ്റെ ഭാര്യ ആ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാൻ പോലീസിനെയും പരാതിക്കാരിയെയും വെല്ലുവിളിക്കുക. ഞാൻ പൊതുപ്രവർത്തകനാണ്, ഞാൻ പൊതുസമൂഹ മധ്യത്തിൽ ജീവിക്കുന്നയാളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ധാരണയുടെ അടിസ്ഥാനത്തിൽ, ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ പോലീസിനും പരാതിക്കാരിക്കും ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ്. ഒരു ഓഫർ വന്നു, എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് വന്നത്. നല്ല സ്ഥാപനമാണെന്ന് കരുതി. പക്ഷേ മാസങ്ങൾ അവിടെ ജോലി ചെയ്തു. മാസങ്ങൾ മാത്രം ജോലി ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ആ സ്ഥാപനം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 ഡിസംബർ 8 ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ടുള്ള മെയിൽ ഔദ്യോഗികമായി അവർക്ക് കൈമാറി. ആ മെയിലിൻ്റെ കോപ്പിയാണ്, ഔദ്യോഗികമായിട്ടുള്ള മെയിൽ കൈമാറി. 2022 ഡിസംബർ 8 പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ 2023 നിക്ഷേപം നടത്തിയതിൻ്റെ ചീറ്റിംഗ് കേസ് എടുത്തത് ഗൂഢാലോചനയുടെ കൃത്യമായ തെളിവാണ്. ഒന്ന്, ഈ പരാതി കൊടുത്തതായിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അവരെ അറിയില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. ഒരു കോളോ ഒരു സംസാരമോ ഫോൺ മുഖാന്തരമോ നേരിട്ടോ അല്ലാതെയോ ഒന്നും നടന്നിട്ടില്ല.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഭാര്യ ഈ സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണെന്നും മാനേജിംഗ് ഡയറക്ടറാണെന്നും ഡയറക്ടറാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് MD എന്ന് പറഞ്ഞിട്ടാണ്, മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. ഒന്ന് രണ്ട് 2021 ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഓഫർ ലെറ്റർ ലഭിച്ചു. ആ ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ്. ബ്രാഞ്ച് മാനേജർ, അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ബ്രാഞ്ച് മാനേജറുടെ ജോലിയോ മറ്റുള്ള ജോലികൾ മറ്റുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യവും ഇല്ലായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത്. ആ റെസിഗ്നേഷൻ ലെറ്ററിലും കൊടുത്തത് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് പറയാം. ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ജാഗ്രതയും സാമ്പത്തിക അച്ചടക്കവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്വമേധയാ അവിടെ നിന്ന് രാജിവെച്ചു. ആ രാജി കത്തിൽ തന്നെ അത് കൃത്യമായി സൂചിപ്പിച്ചു. സ്ഥാപനം എങ്ങനെയാകണം, ആ തലത്തിൽ പോകാത്തത് കൊണ്ടാണ് രാജി. ആ രാജിക്ക് ശേഷം ആ സ്ഥാപനത്തിലേക്ക് പോയിട്ടില്ല. അവിടെ CCTV ഫുട്ടേജ് ഉണ്ട്. അവിടെ എന്തും പോലീസിന് പരിശോധിക്കട്ടെ, ഒരു ബന്ധമില്ല. പിന്നെ എങ്ങനെ ഈ കേസ് പോലീസ് എടുത്തു? അതിൽ ഒരു കാര്യം പോലീസിനോട് പറയാം, കള്ളക്കേസെടുത്തും വ്യാജമായ പേരുകൾ എഴുതി ചേർത്തും രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഭരണകൂടത്തിൻ്റെ ഉപകരണമായി പോലീസ് മാറിയിരിക്കുന്നു. അങ്ങനെയൊന്നും കീഴടക്കാനും കരിവാരിത്തേക്കാനും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല എന്ന് കേരളത്തിൻ്റെ ഭരണകൂടത്തോടും CPM-നോടും പോലീസിനോടും പറയാൻ ആഗ്രഹിക്കുക. ധനകാര്യ സ്ഥാപനങ്ങളിൽ പലരും പ്രവർത്തിക്കും, നല്ലതാണെന്ന് കരുതും. പക്ഷേ അവിടെ വല്ലതും സംഭവിച്ചാൽ ആ സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ യഥാർത്ഥ പ്രതികളെ തേടുന്നതിന് പകരം, കക്ഷികളെ തേടുന്നതിന് പകരം രാഷ്ട്രീയ നേതാക്കന്മാരെ കരിവാരിത്തേക്കാൻ ദുരുപയോഗം ചെയ്യുന്നത് ഹീനമായ രാഷ്ട്രീയ നടപടിയാണ്. ഒരു സംവിധാനത്തിനും ചേർന്ന നടപടിയല്ല. എൻ്റെ ഭാര്യ ആ സ്ഥാപനത്തിലെ കമ്പനീസ് ആക്ട് പ്രകാരം ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ ഒരു സിംഗിൾ ഷെയർ, ഡയറക്ടറാണെന്നാണല്ലോ പറഞ്ഞത്, ഒരു സിംഗിൾ ഷെയർ എൻ്റെ ഭാര്യയുടെ പേരിലില്ല. പിന്നെ എങ്ങനെ ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒക്കെയാകും? ഒരു ഡയറക്ടർ ബോർഡിൽ പങ്കെടുത്തിട്ടില്ല, ഒരു ഷെയറിൻ്റെ ഹോൾഡറുമല്ല,
ഒരു ചെക്കോ ഒരു ബില്ലോ അവിടെ ഒപ്പിട്ട് നൽകിയിട്ടുമില്ല, അതിൻ്റെ വ്യവഹാരത്തിൽ പങ്കാളിയായിട്ടുമില്ല. ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള രേഖയാണ്. ഈ രേഖയിൽ ഈ സ്ഥാപനത്തിന്റെ മൂന്ന് ഡയറക്ടർമാരെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. മൂന്ന് ഡയറക്ടർമാർ: ഒന്ന് ഫിറോഷ്, രണ്ട് വസീം, മൂന്ന് റാഹില ബാനു. ഇത് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഈ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റാണിത്. ഇതും ഒഫീഷ്യലായി ലഭ്യമാണ്. ഇതിലെവിടെയെങ്കിലും എന്റെ ഭാര്യയുടെ പേരിൽ ഷെയറോ ഡയറക്ടറോ ആയി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ, മാനേജിംഗ് ഡയറക്ടർ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ആ പോലീസ് ഇതൊക്കെ തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയാം. മുണ്ട് വരിഞ്ഞെടുത്ത് പത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തനമാണ്. എൻ്റെ ഭാര്യയുടെ ഗോൾഡ് ഓപ്ഷനിൽ പോയിട്ടുണ്ട് നിരവധി തവണ. ഇപ്പോഴും ഓപ്ഷൻ സ്റ്റേജിലുള്ളതുണ്ട്. എൻ്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട്. അതൊക്കെയാണെങ്കിലും ഒരാളെ പറ്റിച്ചും മാസപ്പടി വാങ്ങിയും ഇതുവരെ ജീവിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ മാസപ്പടി വാങ്ങാതെയും ഒരാളെ വഞ്ചിക്കാതെയും പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ചിലർക്കൊക്കെ ആരോപണം വരുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ ആരോപണം വരുമ്പോൾ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിവർന്ന് നിന്ന് സംസാരിക്കും. അത് കയ്യിൽ കനമില്ലാത്തത് കൊണ്ടാണ്, തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് കിട്ടിയ ഒരു സുപ്രധാനമായ വിവരം, അത് നിങ്ങൾ പരിശോധിക്കുക. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും. ഈ പരാതി കൊടുത്തിരിക്കുന്ന സബീന, എൻ്റെ ഭാര്യയുടെ പേരുൾപ്പെടുത്തി പരാതി കൊടുത്ത സബീന, വൈഫ് ഓഫ് കൃഷ്ണദാസ്, വഴലക്കര ഹൗസ്, വെസ്റ്റ് ഹിൽ പി ഒ. ഇവർ മുൻ സി പി എം കൗൺസിലർ സാവിത്രി ശ്രീധരന്റെ മകളാണ്. മുൻ സി പി എം കൗൺസിലർ സാവിത്രി ശ്രീധരന്റെ മകൾ എന്റെ ഭാര്യയുടെ പേര് എം ഡി എന്നെഴുതി പരാതിയിൽ ചേർത്ത് പോലീസിനെ കൊണ്ട് മാനേജിംഗ് ഡയറക്ടർ എന്ന് കേസെടുപ്പിച്ച് വാർത്ത കൊടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചത് എന്തിൻ്റെ പേരിലാണെന്ന് വ്യക്തമാക്കണം. ആരാണ് ഇതിൻ്റെ പറകിൽ? ആരാണ് ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത്? മാന്യമായി ജീവിക്കുന്നവരെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഹീന രാഷ്ട്രീയത്തിന് മുമ്പിൽ ഒരു ഇഞ്ച് തലകുനിക്കില്ല. അതിനെ പ്രതിരോധിക്കും, ശക്തമായി അതിനെതിരായി നിലപാട് സ്വീകരിക്കും. ഞാൻ അവിടെ നിക്ഷേപം നഷ്ടപ്പെട്ടതായിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കൂടെയാണ്.
എൻ്റെയും ചില സുഹൃത്തുക്കളുടേതുണ്ട്, കുറേ കൊടുത്തിട്ടുണ്ട്, ഇനിയും ഒന്ന് രണ്ടെണ്ണം ബാക്കിയുണ്ട്. ഞാൻ അവരുടെ കൂടെയാണ്, അവരുടെ കൂടെ അവരുടെ പണം തിരിച്ചു കിട്ടാൻ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ. അതിൽ വിവേചനമില്ല, ഇവരുടെ പണം തിരിച്ചു കിട്ടണം. പക്ഷേ അവിടെ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ഇതിന് നേതൃത്വം കൊടുത്തത് ഇവരും കൂടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിലുള്ളതായിരിക്കുന്ന ഏർപ്പാട്, രാഷ്ട്രീയം, ദുരുദ്ദേശം വളരെ കൃത്യവും വ്യക്തവുമാണ്. അങ്ങനെയൊന്നും ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ച് മുന്നോട്ട് പോകാമെന്ന് ഒരിക്കലും പോലീസ് കരുതണ്ട. ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങും, വളരെ ശക്തമായിട്ട്. ഇത്രയും കാര്യങ്ങൾ. ഒരു മിനിറ്റ് പറയാം, ഞാൻ പറഞ്ഞല്ലോ ആ സ്ഥാപനത്തിൻ്റെ ഓഫർ ലെറ്ററാണ് ഞാൻ കാണിച്ചത്, സ്ഥാപനത്തിൽ നിന്നുള്ള റെസിഗ്നേഷൻ ലെറ്ററാണ് കാണിച്ചത്. ഓഫർ ലെറ്ററും റെസിഗ്നേഷൻ ലെറ്ററും കാണിച്ചാൽ അതിൽ പറഞ്ഞ പല തെളിവുണ്ടോ? ഇനി രണ്ട്, അവിടെ എന്തെല്ലാം നടന്നു എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ പരാതിയുടെ ബേസ്, 2023 പരാതിയുടെ ബേസ്, അതെങ്ങനെ 2022 രാജിവെച്ച ഒരാളുടെ തലയിലിടുക? ഏതാ പോലീസ് പരിശോധിക്കട്ടെ. ഇനി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണെങ്കിൽ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കുമല്ലോ, ഷെയർ ഹോൾഡ് ചെയ്യല്ലോ, അവിടെ എന്തെങ്കിലും മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ. പി സിദ്ദിഖ് MLA കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തുകയാണ്. തൻ്റെ ഭാര്യയ്ക്കെതിരെ ഉയർന്ന ആരോപണത്തിലാണ് ടി സിദ്ദിഖ് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. സ്വിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുൻപ് ഭാര്യ ജോലി ചെയ്തിരുന്നു. 2022 അവിടെ നിന്ന് രാജിവെച്ചു. 2023 ഇത് സംബന്ധിച്ചുള്ള പരാതി വരുന്നത്. 2022 രാജിവെച്ച ഒരാൾക്കെതിരെ 2023 തട്ടിപ്പിൽ എങ്ങനെയാണ് പരാതി വരുന്നതെന്നാണ് ടി സിദ്ദിഖ് ചോദിക്കുന്നത്. താൻ ഒരിക്കലും യാതൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനവും ആ സ്ഥാപനത്തിൽ ചെലുത്തിയിട്ടില്ല. തൻ്റെ ചില സുഹൃത്തുക്കൾക്കും അവിടെ നിക്ഷേപമുണ്ട്, അവരുടെ നിക്ഷേപവും തിരികെ കിട്ടാനുള്ള ഒരു പോരാട്ടത്തിലാണ് താനെന്നാണ് ടി സിദ്ദിഖ് പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഭാര്യ അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യം ടി സിദ്ദിഖ് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ മാനേജിംഗ് ഡയറക്ടറോ FIR പറയുന്നത് പോലെ മാനേജിംഗ് ഡയറക്ടറോ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറോ ഒന്നുമല്ല, അവിടുത്തെ ബ്രാഞ്ച് മാനേജർ എന്ന തസ്തികയിലാണ് അവർ ജോലി ചെയ്തിരുന്നത്. അത് സംബന്ധിച്ചുള്ള രേഖകളും ടി സിദ്ദിഖ് ഈ വാർത്താസമ്മേളനത്തിൽ ഹാജരാക്കുകയുണ്ടായി. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക രേഖകൾ സഹിതമാണ് ടി സിദ്ദിഖ് ഇപ്പോൾ കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത്. ആ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകൾ പ്രകാരം സ്ഥാപനത്തിൽ ഒരു ഷെയർ പോലും തൻ്റെ ഭാര്യയ്ക്ക് ഇല്ലെന്നാണ് അദ്ദേഹം രേഖകൾ സഹിതം ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ സമർത്ഥിച്ചിരിക്കുന്നത്.